ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇ ആർ ബാർസ. ഒരു നീണ്ട കാലയളവിന് ശേഷം ബാർസലോണ ഒരു ഉഗ്രൻ കംബാക്ക് നടത്തി. 2016-17 സീസണിലായിരുന്നു ബാർസലോണ അവസാനമായിട്ട് കംബാക്ക് നടത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക മത്സരത്തിലും ബാർസക്ക് കംബാക്ക് നടത്താൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ഒരു നീണ്ട കാത്തിരിപ്പിന് അവസാനമിട്ടിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ബാർസലോണ വേഴ്സസ് ഗ്രാനഡ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു മത്സരത്തിന് വേണ്ടി കുമാൻ പ്രഖ്യാപിച്ച സ്റ്റാർട്ടിംഗ് ഇലവൻ ഇതായിരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിൽ സെർജി റോബർട്ടാണ് ഉണ്ടായത്. ഇഞ്ചുറിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു താരം സ്റ്റാർട്ടിംഗ് ഇലവനിൽ വരുന്നത്. ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഡെംബെല്ലെ ഉണ്ടായിരുന്നില്ല, പകരം ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് ട്രെങ്കാവോ ആയിരുന്നു. ഉംടിറ്റിയും ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നു. മാച്ചിലേക്ക് കടക്കുമ്പോൾ 33-ാമത്തെ മിനിറ്റിൽ ഗ്രനാഡ ആദ്യ ഗോൾ നേടി. കെനഡിയുടെ ഗോളായിരുന്നു അത്. അതിനുശേഷം 47-ാമത്തെ മിനിറ്റിൽ സൊളാഡോ 2-ാമത്തെ ഗോളും നേടി. അങ്ങനെ 88-ാമത്തെ മിനിറ്റിൽ ബാർസലോണ ആദ്യ ഗോൾ നേടി. മെസ്സിയുടെ അസിസ്റ്റിൽ ഗ്രീസ്മാൻ ആണ് ആ ഒരു ഗോൾ നേടിയത്. അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ബാർസലോണ സമനില നേടി. ഗ്രീസ്മാൻ അസിസ്റ്റിൽ ജോഡി ആൽബി ആയിരുന്നു ആ ഒരു ഗോൾ നേടിയത്. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. 100-ാമത്തെ മിനിറ്റിൽ ബാർസലോണ 3-ാമത്തെ ഗോൾ നേടി. ജോഡി ആൽബയുടെ അസിസ്റ്റിൽ ഗ്രീസ്മാൻ ആണ് ആ ഒരു ഗോൾ നേടിയത്. അത് കഴിഞ്ഞ് 103-ാമത്തെ മിനിറ്റിൽ ഗ്രനാഡ സമനില നേടി. പെനാൾട്ടിയിലൂടെ ആയിരുന്നു ആ ഒരു ഗോൾ വന്നത്. അത് കഴിഞ്ഞ് 108-ാമത്തെ മിനിറ്റിൽ ബാർസലോണ 2-ാം തവണയും ലീഡ് ഉയർത്തി. ഡിയോങ് ആണ് ആ ഒരു ഗോൾ നേടിയത്. അത് കഴിഞ്ഞ് 113-ാമത്തെ മിനിറ്റിൽ ബാർസലോണ 5-ാമത്തെ ഗോൾ നേടി. ഗ്രീസ്മാന്റെ അസിസ്റ്റിൽ ജോഡി ആൽബയുടെ വോളിയിലൂടെ ആയിരുന്നു ആ ഒരു ഗോൾ വന്നത്. അങ്ങനെ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ ഗ്രനാഡ 3-5. ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലില് കുമാൻ സെർജി റോബർട്ടിനെ കൊണ്ടുവന്നത് ഒരു തെറ്റായ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു താരത്തിന് പകരം ഡെസ്റ്റിനോ മിങ്കേസിനോ കൊണ്ടുവരാമായിരുന്നു. ഈ ഒരു മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ റോബർട്ട് ഇഞ്ചേർഡ് ആയി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം സെർജി റോബർട്ടോക്ക് മിനിമം ഒരു മാസം വേണ്ടിവരും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാൻ. ഇനി ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കിയാൽ അതിൽ എടുത്തു പറയേണ്ടത് മെസ്സിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ മെസ്സിക്ക് ഗോൾ നേടാൻ സാധിച്ചില്ല. മെസ്സി ചെയ്ത 3 ഷോട്ടും ഉഡ്വോക്ക് തട്ടിയിട്ട് മിസ്സാകുകയും അതേപോലെ തന്നെ മെസ്സിയുടെ ഒട്ടുമിക്ക ഷോട്ടും ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സി ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഗോൾ നേടിയിട്ടില്ലെങ്കിൽ അതിനു പകരമായിട്ട് മെസ്സി ഒന്നിക്ക് അസിസ്റ്റ് അല്ലെങ്കിൽ പ്രീ അസിസ്റ്റ് മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ പ്ലേ മേക്കിങ്ങിന്റെ കാര്യത്തിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ച വെക്കും. ഈ ഒരു മത്സരത്തിൽ മെസ്സി ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു മത്സരത്തിൽ മെസ്സി 10 കീ ചാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. സോഫ സ്കോർ റേറ്റിംഗിന്റെ അകത്ത് ആദ്യമായിട്ടാണ് ഒരു താരത്തിന് ഗോൾ നേടാതെ തന്നെ 10-ൽ 10 റേറ്റിംഗ് ലഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു മത്സരത്തോടു കൂടി മെസ്സിയുടെ കരിയറിലെ 300-ാമത്തെ അസിസ്റ്റ് തികച്ചു. ഇനി പറയാനുള്ളത് ഗ്രീസ്മാനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തോടു കൂടി ഒട്ടുമിക്ക വാർസ ഫാൻസിന്റെ കയ്യിൽ നിന്നും ഗ്രീസ്മാന് സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു പ്ലെയറാണ് ഗ്രീസ്മാൻ. ഈ ഒരു താരം അത്ലറ്റിക് മാറ്റിലുണ്ടായ ആ ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നില്ല എന്നായിരുന്നു ഒട്ടുമിക്ക വാർസ ഫാൻസിന്റെ പരാതി. അതുമാത്രമല്ല ജനുവരിയിൽ ഗ്രീസ്മാൻ ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു, അസിസ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വാർസ ഫാൻസ് പറഞ്ഞ ഒരു കാര്യം ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളിൽ ഈ ഒരു താരം തുടങ്ങുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തോടു കൂടി ഗ്രീസ്മാൻ ആ ഒരു പരാതിയും തീർത്തു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള മത്സരമായ സൂപ്പർ കപ്പ് ഫൈനലിൽ ഗ്രീസ്മാൻ ഗോൾ നേടിയിട്ടുണ്ടെങ്കിലും അന്ന് വാർസക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ ഒരു മത്സരത്തിൽ ഗ്രീസ്മാൻ ഇട്ട എഫേർട്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ ബാർസലോണ നേടിയ 5 ഗോളിൽ 4 ഗോളുകളും മെസ്സി ഗ്രീസ്മാൻ ആൽബ കണക്ഷനിലൂടെയാണ് വന്നത്. ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ഒട്ടുമിക്ക വാർസ ഹേറ്റേഴ്സും അതേപോലെ തന്നെ ഗ്രീസ്മാൻ ഹേറ്റേഴ്സും പറഞ്ഞൊരു കാര്യം മെസ്സി ഗ്രീസ്മാൻ കോമ്പിനേഷൻ വർക്കൗട്ട് ആവില്ല എന്നായിരുന്നു. പക്ഷെ നിലവിലുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയാൽ മെസ്സി ഗ്രീസ്മാൻ കണക്ഷനിലൂടെയായിരുന്നു ഒട്ടുമിക്ക ഗോൾസും വരുന്നത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഇനിയുള്ള മത്സരങ്ങളിലും കാണും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി പറയാനുള്ളത് ട്രെങ്കാവിനെ കുറിച്ചാണ്. ഈ ഒരു താരത്തിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഒരു ടീം വർക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല. അതായത് മെസ്സി ട്രെങ്കാവോ കണക്ഷനോ ട്രെങ്കാവോ റോബോട്ടോ കണക്ഷനോ അത്ര നല്ലോണം വർക്കൗട്ട് ആയിട്ട് കണ്ടില്ല. പക്ഷേ ഈ ഒരു താരം സ്കിൽസ് ഇട്ട് ഡിഫൻഡേഴ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു താരത്തിന് ഗോൾ നേടേണ്ട ഒരു ചാൻസ് ലഭിച്ചായിരുന്നു, പക്ഷെ അത് ഗോളാക്കാൻ സാധിച്ചില്ല. ഈ ഒരു താരം ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു സീസണിന്റെ അവസാനത്തിനുള്ളിൽ ഈ ഒരു താരം ട്രാക്കിലേക്ക് വരും, അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ മിഡ്ഫീൽഡിലെ ആശാനായ ബുസ്കറ്റ്സിനെ കുറിച്ചാണ്. അറ്റാക്കിനെക്കാട്ടിലും ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബുസ്കറ്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ മത്സരങ്ങളിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനമൊന്നും ഈ ഒരു മത്സരത്തിൽ ബുസ്കറ്റ്സിന് ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല. ഇനി പറയാനുള്ളത് ഡിയോങ്ങിനെ കുറിച്ചാണ്. ഡിയോങ്ങിന്റെ ഒരു നോർമൽ പെർഫോമൻസ് ആയിരുന്നില്ല ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ കണ്ടത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഡിയോങ് ട്രാക്കിലേക്ക് വന്നു. എക്സ്ട്രാ ടൈമിൽ ബാർസലോണ വീണ്ടും സമനില നേടിയപ്പോൾ ബാർസക്ക് 2-ാം തവണയും ലീഡ് ഉയർത്തി കൊടുത്തത് ഡിയോങ് ആയിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഡിയോങ് സെന്റർ ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള റോളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ളത് പെഡ്രിനെ കുറിച്ചാണ്. ബോൾ റിക്കവറിംഗിന്റെ കാര്യത്തിലായാലും അറ്റാക്കിന്റെ കാര്യത്തിലായാലും പെഡ്രി മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല ഈ ഒരു മത്സരത്തിന്റെ അവസാനത്തെ 90 മിനിറ്റിലെല്ലാം പെഡ്രി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളാണ് കൈകാര്യം ചെയ്തത്. ആ ഒരു റോളിൽ പോലും പെഡ്രി മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനി പറയാനുള്ളത് ജോഡി ആൽബയെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ ബാർസലോണ വിജയിക്കാനുള്ള വേറൊരു കാരണം ആൽബി ആയിരുന്നു. 90-ാം മിനിറ്റ് വരെ ബാർസലോണ തോറ്റു എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നത് ആൽബി ആയിരുന്നു. കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ആൽബയുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ
കാണാൻ സാധിച്ചത്. അതായത് നമ്മുടെ ടീം തോൽക്കുന്ന വക്കിലേക്ക് എത്തുമ്പോൾ ആൽബയുടെ പെർഫോമൻസും അതിനകത്ത് ഡൗൺ ആകാറുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ടീം തോൽക്കുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ ആൽബ ടോപ്പ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെയാണ് ആ ഒരു കംബാക്ക് പോലും നടന്നത്. അതുമാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ ആൽബ ക്രോസിംഗിന്റെ കാര്യത്തിലും ഡിസിഷൻ മേക്കിംഗിന്റെ കാര്യത്തിലും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനി പറയാനുള്ളത് ഉംടിറ്റിനെ കുറിച്ചാണ്. ഈ ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള മാൻ മാർക്കിങ്ങോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാർസലോണ ആദ്യ ഗോൾ വഴങ്ങേണ്ടി വന്നത് ഉംടിറ്റിയുടെ പുവർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലൂടെ ആയിരുന്നു. പിന്നെ പുവർ ആയിട്ടുള്ള മാൻ മാർക്കിംഗ് കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഗോൾ വഴങ്ങേണ്ടി വന്നത്. അപ്പോൾ ഈ രണ്ട് ഗോൾ ഒഴിച്ചു നോക്കിയാൽ ഉംടിറ്റി കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ പറയാനുള്ളത് അറാഹോനെ കുറിച്ചാണ്. ഈ ഒരു താരം ബോൾ കൺട്രോളിന്റെ കാര്യത്തിൽ വീക്ക് ആണെങ്കിലും പേസിന്റെ കാര്യത്തിലും വൺ ഓൺ വൺ സിറ്റുവേഷന്റെ കാര്യത്തിലും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ അറാഹോക്ക് സെറ്റ് പീസ് വഴി ഗോൾ നേടാനുള്ള ചാൻസ് ലഭിച്ചായിരുന്നു. പക്ഷേ ഗ്രാനഡോയുടെ ഗോൾ കീപ്പർ അറൂഹോയുടെ ഒട്ടുമിക്ക ഷോട്ടും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ളത് സജി റോബോട്ടിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിന്റെ 57-ാം മിനിറ്റ് വരെ ഈ ഒരു താരം ഉണ്ടായിരുന്നു. ട്രെങ്കാവ് റോബോട്ടോ കണക്ഷനേക്കാളും മെസ്സി റോബോട്ടോ കണക്ഷനാണ് നല്ലോണം വർക്കൗട്ടായത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ഈ ഒരു താരത്തിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. പിന്നെയുള്ളത് ടെർസ്റ്റഗൻ ആണ്. ടെർസ്റ്റഗന്റെ ഒരു നോർമൽ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി പറയാനുള്ളത് കുമാന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. തുടക്കത്തിൽ കുമാൻ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റായിപ്പോയോ എന്ന് ആദ്യം തോന്നിയെങ്കിലും മാച്ച് അവസാനിക്കുമ്പോഴത്തേക്കും വ്യക്തമായി പ്രോപ്പർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കുമാൻ നടത്തിയത് എന്ന്. ഇനി പറയാനുള്ളത് ഡെസ്റ്റിനെ കുറിച്ചാണ്. കുഴപ്പമില്ലാതെ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല ഡെസ്റ്റും ഡെംബലിയും കണക്ഷൻ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഡെംബലിയെ കുറിച്ചാണ്. വൺ ഓൺ വൺ സിറ്റുവേഷനിലും ബോൾ റിക്കവറിങ്ങിന്റെ കാര്യത്തിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഡെംബലി മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഡെംബലിയുടെ പ്രീ അസിസ്റ്റിലൂടെയായിരുന്നു ജോഡി ആൽബ അവസാനത്തെ ഗോൾ നേടിയത് തന്നെ. പിന്നെ പറയാനുള്ളത് ബ്രെയ്ത്വേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ ബ്രെയ്ത്വേറ്റിന്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയൊരു ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചില്ല. ഇനി പറയാനുള്ളത് റിക്കി പോജിനെ കുറിച്ചാണ്. ഈ ഒരു താരം വന്നതോടുകൂടി ബാർസയുടെ അറ്റാക്ക് സ്ട്രോങ് ആയി. മികച്ചൊരു പെർഫോമൻസ് ആണ് റിക്കി പോജ് കാഴ്ചവെച്ചത്. റിക്കി പോജിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഹൈ പ്രസിംഗ്. അത് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ പെഡ്രി ഡിയോങ് റിക്കി പോജ് കണക്ഷൻ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ ഈ ഒരു ട്രൈ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്തായാലും കണ്ടറിയാം. പിന്നെ പറയാനുള്ളത് ലാംഗ്ലേനെ കുറിച്ചാണ്. കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ലാംഗ്ലേയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ ബാർസയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഇനിയും വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ ഫിനിഷിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും വീക്കാണ്. കാരണം നമ്മൾ ഈ ഒരു മത്സരത്തിൽ തന്നെ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഗോളാക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കോർണേഴ്സ് ലഭിച്ചത് നമുക്ക് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കോർണറിലൂടെ നമുക്ക് ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചില്ല. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരം റയാൽ ബെറ്റിസിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ ബാർസ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. വിസ്കാ എൽ ബാഴ്സ.